യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിങ്ങളുടേതടക്കമുള്ള മാധ്യമങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരു ജനങ്ങളുടെയും ജൽപ്പനങ്ങളുടെയും നടുവിലില്ലാതെ ഏകമുഖമായ ശാന്തസമ്പൂർണമായ സംവാദത്തിന് പലതവണ നമ്മൾ ആലോചിച്ചിരുന്നതാണ്. പക്ഷേ യു ഡി എഫ് സ്ഥാനാർത്ഥി അതിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ടെന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ, നിങ്ങൾ വിശദീകരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് പോലെ വികസനം, എൽ ഡി എഫിൻ്റെ വികസനം മുരടിപ്പ് എന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഒരു ക്രക്സായി ഉയർന്നു വന്നത്. അത് യു ഡി എഫിൻ്റെ ഒരു പ്രചരണമാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി സംവാദത്തിന് വരാതിരിക്കുകയും ഇത്തരം തെറ്റിദ്ധാരണജനകമായ പ്രചരണങ്ങൾ നമ്മുടെ പൊതുബോധത്തിന് മുമ്പിൽ അഴിച്ചുവിടുകയും ചെയ്യുമ്പോൾ നിർബന്ധമായും ആ പ്രചരണങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയും. കാരണം ഞങ്ങൾ യു ഡി എഫ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ മറുപടി പറയും. ഇപ്പോൾ നമ്മളിവിടെ ഈ ചോദ്യം ചർച്ച ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ 63 ലക്ഷത്തിലധികം വരുന്ന കുടുംബങ്ങളുടെ വീട്ടുമുറ്റത്ത് 3200 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വരുന്ന കുടുംബങ്ങളുടെ വീടുകളിൽ റേഷൻ വിതരണ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി സമ്പൂർണ്ണവും സൗജന്യവുമായ പലവ്യഞ്ജനങ്ങളുടെ കിറ്റ് വിതരണം നടത്തപ്പെടുകയാണ്. അതായത് പലവിധ സൃഷ്ടിക്കപ്പെടുന്ന പ്രതിസന്ധികളുടെ നടുവിലും കേരളത്തിലെ സാധാരണക്കാരും നിസ്വരമായ കോടാനുകൂടി വരുന്ന മനുഷ്യരുടെ ക്ഷേമവും ജീവിതത്തിലെ സമ്പൂർണ്ണമായ ഐശ്വര്യവും ഉറപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രായോഗികമായ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ആ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ അംഗീകാരം നൽകും.